ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കിടുക്കാച്ച ഫോണിനെ കുറിച്ചാണ്. അതായത് എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂ ഫോൺ വാങ്ങിയായിരുന്നു ഒരു 1 വീക്കിന് മുന്നേ. ബട്ട് എനിക്ക് നാട്ടിൽ നിന്ന് എത്തിയത് ഒരു 2 ദിവസം ആയതേ ഉള്ളൂ. സോ ആ ഫോണിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഞാൻ പറയാൻ പോകുന്നത് ഗാലക്സിയുടെ, അതായത് സാംസങ് ഗാലക്സിയുടെ A സീരീസിൽ വരുന്ന, ഞാൻ കാണിച്ചു തരാം, സാംസങ് ഗാലക്സിയുടെ A സീരീസിൽ വരുന്ന A33 5G ആണ്. സോ ഞാൻ കിടുക്കാച്ച ഇന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആസ് എ യൂട്യൂബർ, അതായത് എനിക്ക് വീഡിയോസൊക്കെ എടുക്കണമല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ ഐഫോണൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ല ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എന്നെ കിടുക്കാച്ച എന്ന് പറഞ്ഞത്. അതെന്തെന്ന് പറഞ്ഞാൽ 25,000 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 25,000 ആണെങ്കിൽ പോലും അതിൽ എന്താണ് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എന്നെ കിടുക്കാച്ച ഫോണെന്ന് പറഞ്ഞത്. സോ 25,000 റേഞ്ചിൽ ഒരു ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ വരണമെങ്കിൽ അതൊരു നല്ലൊരു ഇതാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്തായാലും ഇപ്പോൾ ഐഫോണും അതൊന്നും അഫോർഡ് ചെയ്യാൻ കഴിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ വരുന്നതും, അത് മാത്രമല്ല ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ IP67 ആണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് IP67 ആണ്. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും വാട്ടറും ഡസ്റ്റും റെസിസ്റ്റൻ്റ് ആണ്. സോ അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു നല്ലൊരു ഫോണാണ്. സോ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തതാണ്, ഓൾറെഡി നാട്ടിൽ എൻ്റെ ചേട്ടൻ ചെയ്തായിരുന്നു. കാരണം വാങ്ങിച്ച ഉടനെ തന്നെ ഇന്ത്യൻ സിം ഇട്ട് ഉപയോഗിക്കണമെന്നില്ല എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് യൂസേജ് വിത്ത് ഇന്ത്യ സിം കാർഡ് ഉള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഫോൺ നമ്മൾ ഇത് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും എന്താണ് തുറക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതിൻ്റെ പുറത്തായിട്ട് ഫോൺ ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ സിം കാർഡ് ഇടാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പിന്നുണ്ട്. മാത്രമല്ല ഇതിനകത്തായിട്ട് നമുക്ക് USB കേബിൾ കിട്ടും. ഈ കേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ടും C2 ടൈപ്പാണ്, രണ്ട് വശവും C2 ടൈപ്പാണ്. സോ ഈ കേബിള് കിട്ടും, അതുപോലെ പിന്നെയാണ് ഫോൺ വരുന്നത്. സോ ഫോണിൽ സെറ്റിംഗ് എൻ്റെ ചേട്ടൻ കവറും വാങ്ങിയിട്ടായിരുന്നു. സോ കവറും വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ കവർ ഇപ്പം തുറക്കുവാണെങ്കിൽ ഉണ്ടോ, ഫോണെന്ന് പറയുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷാണ്. അതിനൊരു എന്താണ് ഒരു ഓസം ബ്ലൂ കളറാണ് കേട്ടോ. ഇതിൻ്റെ ഓസം പിങ്കും ഒക്കെ ഉണ്ട്. ഇതിവിടെ സാംസങ് എഴുതിയിട്ടുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും മൈക്രോഫോണിൻ്റെ ഇതുണ്ട്, അതുപോലെ ചാർജറിൻ്റെ പോർട്ടുണ്ട്, അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഗ്രില്ലുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഇതൊക്കെ വരുന്നത്, എന്താണ് പവർ ബട്ടൺ, അതുപോലെ വോളിയത്തിൻ്റെ ബട്ടൺ. പിന്നെ ഇവിടെ മുകളിലായിട്ടാണ് സിം കാർഡിൻ്റെ പോർട്ട് വരുന്നത്. സോ അപ്പോൾ സംഗതി ഇങ്ങനെയാണ് കണ്ടോ. സോ നല്ല ഡിസ്പ്ലേ ആണ്, എനിക്കെന്തായാലും ഇഷ്ടമായി. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് 1 ദിവസമായി, ബട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ട്രൈ ചെയ്തു, വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റിയാണ്. അതുപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റിയാണ്. ഞാൻ എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്തേക്കാം, വീഡിയോ എടുത്തേക്കുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം, നല്ല ക്ലാരിറ്റിയാണ്. ഇനി അഥവാ കുറച്ച് കുലുങ്ങിയാൽ പോലും ആ ഒരു ഷേക്ക് നമുക്ക് വീഡിയോയിൽ അറിയാൻ പറ്റത്തില്ല. സോ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആസ് എ യൂട്യൂബർ ഇപ്പം നിങ്ങൾക്ക് ഐഫോണൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്, ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ നല്ല ബോഡിയും അതുപോലെ തന്നെ ക്യാമറ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു യൂണി ബോഡി ഡിസൈനാണ് കേട്ടോ. അത് മാത്രമല്ല ഇതിനൊരു 186.8 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. യൂസർ ഫ്രണ്ട്ലി ആണ്, അത്രയ്ക്ക് ഒത്തിരി ഭാരം എന്ന് നമുക്ക് തോന്നത്തില്ല. അത് മാത്രമല്ല 8.1 mm തിക്നെസ്സും ഉണ്ട് അതിന്. പിന്നെ ഒരേ സമയം നമുക്ക് 2 നാനോസിം അല്ലെങ്കിൽ 1 നാനോസിം പിന്നെ മെമ്മറി കാർഡ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് പോളി കാർബണേറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റ് ഫിനിഷും അതുപോലെ നല്ല രസമുണ്ട് പിടിക്കാനൊക്കെ. ഫ്രണ്ട് ക്യാമറ ആയാലും, അതായത് പിന്നെ ബാക്ക് ക്യാമറ ആയാലും 4K റെസൊല്യൂഷനാണ്. അതുപോലെ തന്നെ 30 FPS, അത്രയ്ക്കും വേണ്ടിയിട്ടുള്ള ഹൈ വീഡിയോസൊക്കെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ കഴിയും. ഇതിൽ ഒബ്ജക്റ്റ് ഇറൈസർ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ആവശ്യമില്ലാത്തതായിട്ട് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇറൈസ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. ഓൾഡ് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം, റീമാസ്റ്റർ വെച്ചിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ കഴിയും. പിന്നെ പറയുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 6 GB റാമിൻ്റെതാണ്, 128 GB ആണ് സ്റ്റോറേജ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം സ്റ്റോറേജ് നല്ല കൂടുതലുള്ളത് വേണം. അത് മാത്രമല്ല ഇതിൽ തന്നെ 8 GB റാം വരുന്ന വേരിയൻ്റും ഉണ്ട്. ബട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് 6 GB റാമിൻ്റെതാണ്. 5000 mAh ബാറ്ററിയാണ്. അത് മാത്രമല്ല 4 വർഷത്തേക്ക് OS അപ്ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 5 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് ലൈക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട് ഇതിൽ.
സോ ഇതിലെ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും 8 MP വരുന്ന അൾട്രാ വൈഡ് ക്യാമറയും അതുപോലെ തന്നെ 4 MP വരുന്ന ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ക്യാമറയും ഒക്കെ ഇതിലുണ്ട്. പിന്നെ 5 MP മാക്രോ സെൻസർ ഉണ്ട്, 5 MP ബോക്സേ സെൻസർ ഉണ്ട്. അപ്പം എന്തുകൊണ്ടും നല്ലൊരു ഫോണാണ്. സോ സെൽഫി ക്യാമറയിൽ 13 MP സെൻസറാണ്. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD അതുപോലെ തന്നെ സൂപ്പർ അമോ LED ഡിസ്പ്ലേയുമാണിതിൽ. മാക്സിമം ബ്രൈറ്റ്നെസ് എന്ന് പറയുമ്പോൾ 800 nimp ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ ഒരു ഫ്രണ്ട് ക്യാമറേൻ്റെ ഇതിൽ ഒരു യു പോലെ അല്ലേ. സോ ഗാലക്സിക്കാർ ഇതിനെ എന്താണ് സാംസങ്കാർ ഇതിനെ ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്നാണ് ഇതിനെ വിളിക്കുന്നത്.